അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ, മരണത്തോടെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ, സഹോദരങ്ങളെ ഞാനും നിങ്ങൾ പറയുന്നതാണ്, ഞാനും നിങ്ങൾ സമ്പത്ത് കൊണ്ട് കളിച്ച് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് ഞാനും നിങ്ങൾ റബ്ബിനെ മറന്ന്. അല്ലാഹു പറയുകയാണ്, നാളെ പാരത്രീക ലോകത്ത് വന്ന് ഒരിച്ച മുകളിലെ കപ്പി ജ്വലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വറക്കുമ്പോ അവിടെ ഞാനും നിങ്ങൾ പറയുന്നതാണ്, മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ, എന്റെ സമ്പാദ്യം എനിക്ക് മതിയായില്ല, എന്റെ സമ്പത്ത് എന്നെ രക്ഷപ്പെടുത്തിയില്ല, എന്റെ സമ്പാദ്യം എന്നെ രക്ഷപ്പെടുത്തിയില്ല. അലക്സാണ്ടർ ചക്രവർത്തി നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, അലക്സാണ്ടർ ചക്രവർത്തി ആരായിരുന്നു? ലോകം വെട്ടിപ്പിടിച്ചു 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 നടന്ന മനുഷ്യനാണ്. അവന്റെ ഉമ്മ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മാതാവ് വിളിച്ചു പറഞ്ഞു, കപ്പെഴുതി, പൊന്നുമോനെ പൊന്നുമോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഉമ്മ ഉമ്മ, ഞാൻ വന്നോളാ, ഒരു രാജ്യം കൂടെ കീഴ്പ്പെടുത്തട്ടെ, എന്നിട്ട് വരാ. ആ സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉമ്മ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എത്താറ് 8 മണിക്കൂർ വേണമെന്നാണ്. 8 മണിക്കൂർ യാത്ര ചെയ്താലാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുക. ഉമ്മ വിളിച്ചു, പൊന്നുമോനെ ഒന്നൊന്ന് വരുവോ, ഒന്ന് കണ്ടോട്ടെ, ഒന്ന് കണ്ടോട്ടെ, ഒന്ന് വരുവോ. ആ സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞെന്തെന്നറിയോ, ഉമ്മ ഞാൻ ഒരു രാജ്യം കൂടി വെട്ടിപ്പിടിച്ചോട്ടെ, എന്നിട്ട് ഞാൻ വന്നേക്കാ. അങ്ങനെ വെട്ടിപ്പിടിച്ച് ഓരോ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു തീരുമ്പോൾ ഉമ്മ കട്ടെഴുതി, മോനെ കാണാ പൂതിയാട്, ഒന്ന് വരുമോന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ഞാൻ ഒരു രാജ്യം കൂടെ പിടിച്ചോട്ടെ. അങ്ങനെ വെട്ടിപ്പിടിച്ച് ഇന്ത്യ രാജ്യത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ മാരകമായ രോഗം പിടിപെട്ടു. അയാൾ തിരികെ പോയെന്നല്ലേ ചരിത്രം പറയുന്നത്. അവിടെ ചെന്നപ്പോ കലശലായ രോഗം അങ്ങ് മൂർച്ഛിച്ചു, വല്ലാത്ത രോഗമാണ് കിടക്കയിലായി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബിഷപ്പുകാരന്മാര്, വൈദ്യന്മാര്, കൊട്ടാര വൈദ്യന്മാര്, ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ചക്രവർത്തിയെ, നിങ്ങൾക്കിനി ജീവിതം 6 മണിക്കൂറേ ഉള്ളൂ, നിങ്ങളിനി 6 മണിക്കൂർ കഴിയുമ്പോൾ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാ. അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചതെന്തെന്നറിയോ, എനിക്ക് 6 മണിക്കൂർ ജീവിക്കാൻ ഇനി അവസരമുള്ളെന്ന് പറഞ്ഞവര്, എനിക്ക് ഒരു 2 മണിക്കൂർ കൂടെ തരുവോ, ഒരു 2 മണിക്കൂർ കൂടെ തരുവോ. 2 മണിക്കൂറാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ 6 മണിക്കൂറിനോടൊപ്പം 2 മണിക്കൂർ കൂടി തന്ന എന്റെ ഉമ്മ എന്നെ കാണാ വീട് വിട്ടിറങ്ങിയിരിക്കുകയാണ്. 8 മണിക്കൂർ യാത്ര ചെയ്ത് എന്റെ ഉമ്മ ഇവിടെ വരുമ്പോ ഞാനൊന്ന് ജീവനോടെ കണ്ടോട്ടെ, ഞാനൊന്ന് ജീവനോടെ കണ്ടോട്ടെ. ആ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡോക്ടർമാര് പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് 6 മണിക്കൂറേ ഉള്ളൂ. ആ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത്, ഞാൻ മരിച്ചു പോയാ നിങ്ങളോട് എനിക്ക് 2 വസീയത്തേ ഉള്ളൂ. ഒന്നാമത്തെ വസീയത്ത്, നിങ്ങളാണ് എന്റെ ശവമഞ്ച ചുമക്കേണ്ടത്, എന്റെ മയ്യത്തെ കട്ടില് ചുമന്നു കൊണ്ട് പോകേണ്ട നിങ്ങളാണ്. മാത്രമല്ല, എന്നെ പൊതിയുമ്പോ നിങ്ങൾ എന്റെ കൈരണ്ണം പുറത്തിടണേ. ആ 2 കൈയും സന്തൂക്കിൽ നിന്ന്, ശവമഞ്ചത്തിൽ നിന്ന്, മയ്യത്തെ കട്ടിലിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളെ കൈമലത്തി ഇട്ടുകൊണ്ട് നിങ്ങൾ എന്നെ ചുമക്കണേ. ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ എന്നെ ചുമക്കണമെന്ന് പറയാ, കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, എന്നെ ചികിത്സിച്ച നിങ്ങൾക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 2-ാമതെന്റെ കൈകൾ പുറത്തിടാൻ പറഞ്ഞത്, ഈ രാജ്യം മുഴുവൻ ഞാൻ വെട്ടിപ്പിടിച്ചെങ്കില്, ഈ ലോകം മുഴുവൻ ഞാൻ അടക്കി ഭരിച്ചെങ്കില്, ഇല്ല ഇല്ല ഞാനൊന്ന് കൊണ്ടുപോകുന്നില്ല. മുറുക്കി പിടിച്ച കയ്യോടെ വന്ന ഞാന് നിവർത്തി വെച്ച കയ്യോടെയാണ് മടങ്ങും നടന്ന്. എന്റെ നാട്ടുകാരറിയട്ടെ, എന്റെ കൂട്ടുകാരറിയട്ടെ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ വസീയത്താണ് മരണാനന്തര സ്മരണത്തിന്റെ വസീയത്താണ്, മരണത്തിന് മുമ്പുള്ള വസീയത്താണ്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് നാളെ ഞാനും നിങ്ങളും പറയുന്നത്. അല്ലാഹുവേ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല, ഹലക്കണ്ണി സുൽത്താൻ.
സുൽത്താനിയ എന്റെ ഭരണാധികാരം എന്നെ നശിപ്പിച്ചു റബ്ബേ, എന്റെ അധികാരം എന്നെ നശിപ്പിച്ചു അല്ലാ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സമ്പാദ്യം എന്ന അനുഗ്രഹം അല്ലാഹു തരുമ്പോ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂന പറയുകയാണ്, അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെയാണ്, മുഅ്മിനീങ്ങളെ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അം ദിക്രില്ലാ. നിങ്ങളുടെ സമ്പാദ്യം അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അവനെ സ്മരിക്കുന്നതിനെ തൊട്ട് ജോലിയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം അത് ഉണ്ടാക്കുന്ന സമയത്തല്ലാണ് നിങ്ങൾ ഓർക്കണേ. ഹറാമിൽ നിന്ന് നിങ്ങളെ സമ്പത്ത് ഉണ്ടാക്കല്ലേ, കള്ള കച്ചവടം നടത്തിയിട്ട്, പലിശ കച്ചവടം നടത്തിയിട്ട്, പെണ്ണ് കച്ചവടം നടത്തിയിട്ട് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കല്ലേ. സമയമല്ലാനെ ഓർക്കണേ, അത് വിനിയോഗിക്കുന്ന സമയത്ത് ഏത് വിഷയത്തിലാ നിങ്ങളത് ക്രയവിക്രയം ചെയ്യുന്നത്, ഏത് കാര്യത്തിനാണ് പൈസ ഉപയോഗിക്കുന്നത്, ആ സമയത്തും നിങ്ങൾ അല്ലാനെ മറക്കല്ലേ. പരിശുദ്ധ ഖുർആൻ എന്നിട്ട് അല്ല പറഞ്ഞതാണ്, ആരെങ്കിലും സമ്പാദിക്കുന്ന സമയത്തും വിനിയോഗിക്കുന്ന സമയത്തും അല്ലാനെ മറന്നു പോയവനെ അവരാണ് പരാജിത. മനസ്സിലായില്ലേ? പൈസ ഉണ്ടാക്കണോ വേണ്ടേ? ഒന്ന് പറയും. ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. കഷ്ടപ്പെടണം, വെറുതെ വീട്ടിൽ കയറി ഇരിക്കാൻ പാടില്ല. കഷ്ടപ്പെടണം, അധ്വാനിക്കണം. പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ പരമമായ രീതിയിൽ പൈസ ഉണ്ടാക്കണം. ആ സമ്പത്ത് ഉണ്ടാക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സമ്പത്തിന്റെ സമ്പത്താണ് നമ്മുടെ നാശം എന്ന് പറഞ്ഞെങ്കിൽ, ആ നാശം വരാതിരിക്കാൻ വേണ്ടി ഒരൊറ്റ മരുന്നേ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിലുള്ളൂ, അത് സമ്പാദിക്കുന്ന സമയത്ത് അല്ലാനെ മറക്കാൻ പാടില്ല. ഹലാലായ രീതി കൂടെ സമ്പാദിക്കാം. കള്ളക്കടത്ത് നടത്തിയിട്ട്, അഴിമതി നടത്തിയിട്ട്, കൈക്കൂലി വാങ്ങിയിട്ട്, ആളുകളോട് എരുന്ന് വാങ്ങിയിട്ട്, ഇന്ന് വിവാഹത്തിന്റെ വിഷയം എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നാട്ടിലുള്ള ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീധനത്തിന്റെ വിഷയം അല്പം കടന്നുപോയിരിക്കുകയാണ്. മലബാറിന്റെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിന് നിരക്കാത്ത വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പാവപ്പെട്ട സഹോദരിമാര്, ആ സഹോദരിമാരുടെ പിതാക്കന്മാർ അവരെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടിയിട്ട് അവര് കൊല്ലങ്ങളോളം കഷ്ടപ്പെടുകയാണ്. അവര് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഇന്നലെ നിന്റെ ഇന്നലെ വരെ നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച നിന്റെ സമ്പാദ്യവും നീ പൊന്നുപോലെ നോക്കിയ പെണ്ണിനെയും കൂടി ഇന്നലെ കയറി വന്ന എന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഇപ്പോ പല രീതിയാണ്. മലപ്പുറം ജില്ലയിൽ ഞാൻ അറിഞ്ഞിടത്തോളം മഹറ് ഒരു പവനാണ് മഹറെങ്കിൽ, ചെറുക്കൻ പെണ്ണിന് കൊടുക്കുന്നത് ഒരു പവനാണ് മഹറെങ്കിൽ അത് ആദ്യമേ പറയും. ഇതിനെന്നറിയോ, ഇവിടെ അങ്ങനാണോന്ന് എനിക്കറിയില്ല, ഇവിടെ അങ്ങനാണോ എന്ന് എനിക്കറിയില്ല, ആദ്യമേ പറയും ഞാൻ പെണ്ണിനിടുന്നത് 5 പവനാണ് മഹർ. അങ്ങനെ വന്നാൽ അതിൽ പറയാതെ പറയുന്ന ഒരു കാര്യമാണ്, 50 പവൻ നിങ്ങൾ ഇടണം. 1 പവൻ മഹർ കൊടുത്താൽ 10 പവൻ പെണ്ണിനിടണം. 2 പവനാണ് ഞാൻ മഹർ കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ 20 പവൻ ഇടണം. ഇങ്ങനെ പള്ളിത്തിണ്ണകളിൽ, പള്ളിപ്പറമ്പുകളിൽ യാചിച്ച് പ്ലാസ്റ്റിക് കവറിനകത്ത് പൈസകളിൽ പാവപ്പെട്ട ആളുകളും പണക്കാരും വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് തട്ടികിട്ടി എണ്ണി നോക്കിയിട്ട് നീ അത് ചെന്ന് കൈനീട്ടി വാങ്ങുമ്പോൾ നിനക്കതുകൊണ്ട് എന്തു നേട്ടമാണ് എന്റെ സ്വരൂപക്കാര? ഒരിക്കലും നമുക്ക് അങ്ങനത്തെ പൈസ വേണ്ട. നീ ആ സമയം അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. നീ മഹർ കൊടുക്കുന്നത് നിന്റെ അധ്വാനത്തിൽ നിന്നാകണം, അല്ലാതെ പെണ്ണിന്റെ വാപ്പാടകയെന്ന് കൈനീട്ടി വാങ്ങി എരന്നു വാങ്ങിയ പൈസ നല്ല നീ മഹർ കൊടുക്കാറുണ്ട്. നീ പൈസ മഹർ കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ടോ? എന്നാ നീ പെണ്ണ് കെട്ടിയാ മതി. ഇല്ലെങ്കിൽ നബി പറഞ്ഞത് നമസ്കരിച്ച് നോമ്പും പിടിച്ച് ഏതെങ്കിലും പള്ളിയിൽ പോയി നീരിക്കണം. മഹർ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നീ പെണ്ണിട്ടണ്ട. ഇന്ന് പെണ്ണിന്റെ, മുസ്ലിം പെണ്ണിന്റെ കണ്ണുനീര് കാണാൻ വേണ്ടി ലോകത്ത് ആരൊക്കെയാ? സുബ്ഹാനല്ലാഹ്, പാർലമെന്റ് പോലെ സ്തംഭിക്കുന്നില്ലേ? നമ്മുടെ താത്താമാരുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കണ്ണീര് ഞങ്ങൾ നോക്കിക്കൊള്ളാം.
ഞങ്ങളുടെ പെണ്ണുങ്ങളെ കണ്ണീര്, ഇവിടത്തെ മുസ്ലിം സംഘടനകളുണ്ട്, ഇവിടത്തെ മുസ്ലിം ഭർത്താക്കന്മാരുണ്ട്, അവര് നോക്കിക്കൊള്ളും. ആദ്യം നിങ്ങൾ കെട്ടിയ പെണ്ണിന്റെ കണ്ണീര് നോക്കിയാൽ മതി. രാജ്യത്തിന്റെ ആ പ്രധാനപ്പെട്ട ആളോട് നമുക്ക് പറയാനുള്ളത് അതാണ്. സ്വന്തം കല്യാണം കഴിച്ച ഭാര്യയിലെ അവരുടെ കണ്ണീര് ആദ്യം പോയി ഒന്ന് കാണുക. മാത്രവുമല്ല